شديد البطش والبرهان حافظ الدين والقرآن بسم الله ما شاء الله كان وما لم يشأ لم يكن ولا حول ولا قوة إلا بالله العلي العظيم الحمد لله والصلاة والسلام على أشرف خلق الله سيدنا محمد وآله وصحبه أجمعين أما بعد أعوذ بالله من الشيطان الرجيم ولكن المنافقين لا يعلمون العلم حياة الإسلام وعماد الدين صدق رسول الله صلى الله عليه وسلم بخمان ملا سادات كل علماء كل പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദീൻ ഇവിടെ നിലനിർത്തിയത് വ്യക്തികളിലൂടെയാണ്. അതിന് ഒന്നാമത്തെ തെളിവ് കലിമത്തു തൗഹീദ് തന്നെ. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു അല്ലാതെ ഇലാഹ് ഇല്ല എന്നും മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹുവിന്റെ റസൂലാണെന്നും വിശ്വസിക്കുക, ഇതാണല്ലോ കലിമത്തു തൗഹീദ്. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ മനസ്സിലാക്കാൻ ഇവിടെ ധാരാളം ദൃഷ്ടാന്തങ്ങളുണ്ട്. ഒരു മനുഷ്യന്റെ ശരീരം എടുത്തു പരിശോധിച്ചാൽ തന്നെ അള്ളാഹുവിനെ സംബന്ധിച്ച് മനസ്സിലാക്കാനുള്ള ഒരുപാട് ദൃഷ്ടാന്തങ്ങളുണ്ട്. ഇപ്പോൾ വലിയൊരു ഗവേഷണം ലോകത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ കൈവിരൽ അടയാളം വെക്കുന്നത് സംബന്ധിച്ച് ഫിംഗർ സംരംഭർഷൻ എന്ന് പറയുന്നത് ഈ കൈവിരലടയാളം പറമ്പ് വെക്കുമ്പോഴും കൊള്ളുമ്പോഴും ആധാരം കൈമാറുമ്പോൾ പാസ്പോർട്ട് എടുക്കുമ്പോൾ യാത്ര ചെയ്യുമ്പോൾ എല്ലാ സ്ഥലത്തും കൈവിരലിന്റെ ഒപ്പ് വെച്ചു കൊടുക്കും. എന്താണതിന് കാരണം? പെണ്ണുകൊണ്ട് നാം ഒപ്പിട്ടാൽ ആ ഒപ്പ് ചില കള്ളന്മാർ അതേപോലെ പകർത്തി ഒപ്പിടും. ഒരാൾ തന്നെ ഒരിക്കൽ ഒപ്പിടുന്നത് പോലെ പൂർണ്ണമായി മറ്റൊരിക്കൽ അയാൾക്ക് ഇടാൻ കഴിയുകയുമില്ല. ഒരു ചെറിയ മാറ്റമെങ്കിലും ഉണ്ടാവും. എന്നാൽ കൈവിരലിന്റെ അടയാളം വെച്ചാൽ മാറ്റം വരികയില്ല. ഒരു കൈവിരലിന്റെ അടയാളത്തോട് തുല്യമായി മറ്റൊരാളുടെ കൈവിരൽ ഇല്ല. എത്ര ജനങ്ങൾ, കോടിക്കണക്കായ ജനങ്ങൾ. നമ്മുടെ ഇന്ത്യ രാജ്യം
ഭരണഘടന എഴുതിയ അക്കാലം മുതൽക്ക് ഇന്ത്യയിൽ തുടങ്ങിയതാണ് കയ്യൊപ്പ്. ഗൾഫ് രാജ്യങ്ങളിലും ലോകം മുഴുക്കെ ഈ സമ്പ്രദായമുണ്ട്. എന്നാൽ എവിടെയാണ് ഈ വ്യത്യാസം? ഈ കൈവിരലിന്റെ ഇത്രയും ചുരുങ്ങിയ ഒരു അര ഇഞ്ച് സ്ഥലത്ത് നമ്മുടെ പ്രഥമ ദൃഷ്ടിയിൽ നോക്കിയാൽ കാണാത്ത ചെറിയ ചെറിയ വരകൾ വളരെ സൂക്ഷ്മമായി പരിശോധിച്ചാൽ കാണുന്ന വരകൾ ഒരു മനുഷ്യൻ്റേതുപോലെ മറ്റൊരു മനുഷ്യൻ്റേതില്ലാത്ത വിധം ഇവിടെ വ്യത്യാസപ്പെടുത്തിയത് സർവശക്തനായ അല്ലാഹു അല്ലാതെ ആർക്ക് കഴിയും? ആർക്കും കഴിയുകയില്ല. അങ്ങനെ മനുഷ്യന്റെ ഓരോ അവയവങ്ങളും പരിശോധിക്കുമ്പോൾ അല്ലാഹുവിനെ സംബന്ധിച്ച് മനസ്സിലാക്കാനുള്ള ദൃഷ്ടാന്തം അലം യജ്അൽ ലഹു ഐനൈനി വലിസാനൻ വശഫതൈൻ. അല്ലാഹു തആല ഖുർആനിൽ ചോദിച്ചു, ഓ മനുഷ്യ, നിനക്ക് അല്ലാഹു രണ്ട് കണ്ണ് തന്നില്ലേ? നാവ് തന്നില്ലേ? ചെവി ചുണ്ട് തന്നില്ലേ? എന്നിട്ട് വഹദൈനാഹു നജ്ദൈൻ, സത്യവും അസത്യവും വ്യക്തമാക്കി തന്നില്ലേ എന്ന് പരിശുദ്ധ ഖുർആൻ നമ്മോട് ചോദിക്കുന്നു. ഒരു നാവ് അതിൻ്റെ ഗവേഷണം നടത്തി കഴിഞ്ഞിട്ടുണ്ടോ ഇക്കാലം വരെ? ഇല്ല. നിങ്ങൾ സാധനമെടുത്ത് വായിലൊക്കെ വെക്കുമ്പോൾ ഇത് കയ്പ് ഉള്ളതാണ് വിവരം തരുന്നത് നമ്മുടെ നാവ്, പുളിയുള്ളതാണ് വിവരം തരുന്നത് നാവ്, എരിവ് ഉള്ളതാണ് നാവ് കൊണ്ട് മനസ്സിലാക്കാൻ കഴിയുന്നു. കെട്ടുപോയതാണ് കേടുവന്നതാണ് ഇത് നാവ് കൊണ്ട് മനസ്സിലാക്കാൻ കഴിയുന്നു. അങ്ങനെ നൂറുകണക്കായ അറിവ് ഒരു നാവിന്റെ ചുണ്ടിൽ ഒരൽപ്പം സാധനം വെക്കുമ്പോഴേക്ക് അറിയാൻ എന്തൊരു ശക്തിയാണ് അല്ലാഹു തആല നാവിൽ വെച്ചിട്ടുള്ളത്. ആ നാവ് ഉള്ളവൻ തന്നെ ഒരു 10,000 ആള് അല്ലെങ്കിൽ 100,000 ആൾ 200,000 ആൾ സംസാരിക്കുന്ന ആളുള്ളപ്പോൾ ഒരുത്തൻ സംസാരിക്കുന്നില്ല. അവനും നാവുണ്ട്, ഒരു വ്യത്യാസവും കാണാനില്ല. പക്ഷെ ഇവര് സംസാര ശക്തിയില്ല മറ്റുള്ളവർക്ക്. അല്ലാഹു തആല ഈ ലക്ഷക്കണക്കിന് ആളുകൾക്ക് സംസാര ശക്തി കൊടുത്തവനും കൊടുത്ത അവന്റെ ആ ശക്തിയും മഹത്വവും മനസ്സിലാക്കാൻ വേണ്ടി ഒരുത്തന് സംസാരിക്കാത്ത നാവുണ്ട്, എല്ലാമുണ്ട്, ചിരി മുറിഞ്ഞു പോയി സംസാരിക്കാൻ കഴിയുന്നില്ല. അതാണ് വശഫതൈനി അല്ലാഹു ചോദിക്കുന്നത്, നിനക്ക് നാവ് തന്നോ ചുണ്ട് തന്നോ കണ്ണ് തന്നോ? ഇങ്ങനെ ഇങ്ങനെ മനുഷ്യന്റെ ശരീരത്തിലുടനീളം നാം പരിശോധിച്ചാൽ മൻ അറഫ നഫ്സഹു ഫഖദ് അറഫ റബ്ബാ, ഒരു മനുഷ്യന്റെ ശരീരത്തെ ഒരാൾ അറിയുന്ന പക്ഷം അല്ലാഹുവിനെ അറിയാൻ അതിൽ തെളിവുകൾ ഉണ്ട്. ഒരു കവി പറഞ്ഞു, വതലുന്നു അന്നക ജിസ്മുൻ അസ്ഗറു വഫീക തവൽ ആലമുൽ അക്ബറു, നീ ഒരു ചെറിയ ശരീരമായി നിന്നെ മനസ്സിലാക്കുന്നു, പക്ഷേ വഫീക തവൽ ആലമുൽ അക്ബറു, വലിയ ഒരു ലോകം തന്നെ നിന്റെ ശരീരത്തിൽ അന്തർലീനമായി കിടക്കുകയാണ്. ലോകം മുഴുവനും ശരീരത്തിൽ അന്തർലീനമായി കിടക്കുകയാണ്. ഒന്നാളൊരാള് ഈ മണ്ണുമാന്തി ജെസിബിനെ പറ്റി എഴുതി. അയാൾ പറയുന്നത് അത് കൈകൊണ്ട് കെട്ടിപ്പിടിച്ചാ എന്താ, ഇങ്ങനെ ആക്കാൻ കാര്യം, കൊത്താൻ കഴിയും, ഇങ്ങനെ ആക്കാൻ കഴിയും, ഇങ്ങനെ ആക്കാൻ കഴിയും, ഇതെല്ലാം ഈ ഒറ്റ കൈകൊണ്ട് 100 തരക്കാക്കണ്. ഇത് കണ്ടിട്ടാണ് ഇവിടുത്തെ ജെ സി ബി കണ്ടുപിടിച്ചത്. അല്ലേ, അങ്ങനെ ആയിക്കൂടെ? അപ്പോൾ അല്ലാഹു
സുബ്ഹാനഹു വതആല ഉണ്ട് എന്നും അവൻ ഏകനാണെന്നും അവൻ സർവശക്തനാണെന്നും മനസ്സിലാക്കാൻ ധാരാളം തെളിവുകൾ മനുഷ്യന്റെ ശരീരത്തിൽ തന്നെ ഉണ്ട്. പിന്നെ ആകാശത്തിലും ഭൂമിയിലും കടലിലും കരയിലും അള്ളാഹുവിന്റെ ദൃഷ്ടാന്തത്തെ മനസ്സിലാക്കാനുള്ള ധാരാളം തെളിവുകൾ ഉണ്ട്. പക്ഷേ ആ തെളിവുകളൊക്കെ ഉണ്ടായിട്ട് ആ വിഷയത്തിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഫിലോസഫികൾ, ശാസ്ത്രജ്ഞന്മാർ, സയന്റിസ്റ്റുകൾ എത്രയെത്ര ആളുകളാണ് ഇസ്ലാം മതം സ്വീകരിക്കാത്തത്, എത്രയെത്ര ആളുകളാണ് അള്ളാഹുവിനെ തള്ളിപ്പറയുന്നത്. അപ്പോൾ ഈ ഭൗതികമായ രേഖകളും തെളിവുകളും മാത്രം പോരാ, മറിച്ച് അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മനസ്സിലാക്കുകയും വിശ്വസിക്കുകയും പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യണം. അപ്പോഴേ അല്ലാഹുവിനെ സംബന്ധിച്ച് ശരിക്കും മനസ്സിലാക്കാൻ കഴിയുള്ളൂ. അത്രയും വലിയ മഹോന്നതരായ നിലയിൽ ഏറ്റവും വലിയ സ്ഥാനം കൊടുത്തുകൊണ്ട് അല്ലാഹുവിന്റെ ഹബീബിനെ അല്ലാഹു തആല ഇവിടെ വളർത്തിക്കൊണ്ടുവന്ന് 40 വയസ്സായപ്പോൾ വിശാലത്ത് കൊടുത്തു. അല്ലാഹു സുബ്ഹാനഹു വതആല എല്ലാ അറിവുകളും അങ്ങ് കൊടുത്തു. എല്ലാ അറിവുകളും നബുവത്തോടുകൂടി വിശാലത്തോടുകൂടി അങ്ങോട്ട് കൊടുക്കുന്നു. അങ്ങനെ വലിയ മഹോന്നതമായ സ്ഥാനത്ത് അല്ലാഹുവിന്റെ ഹബീബിനെ എത്തിക്കുന്നു. പ്രിയപ്പെട്ട മുഅ്മിനുകളെ, അല്ലാഹു സുബ്ഹാനഹു വതആല അവന്റെ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലൂടെ ഇവിടെ തൗഹീദ് പഠിപ്പിച്ചു, ദീൻ പഠിപ്പിച്ചു, സത്യവിശ്വാസം പഠിപ്പിച്ചു, നന്മയും തിന്മയും എന്താണെന്ന് പഠിപ്പിച്ചു. അതുകൊണ്ട് നാം എല്ലാവരും അള്ളാഹുവിന്റെ ഹബീബിനെ സംബന്ധിച്ച് പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യണമെന്ന് ആദ്യമായി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. അതിനുശേഷം ഖുലഫാ ഉർറാഷിദുകളായ സഹാബികളിലൂടെ അല്ലാഹു തആല ദീൻ ഇവിടെ ലോകത്ത് നിലനിർത്തി. താബിഈകളിലൂടെ ദീൻ ഇവിടെ നിലനിർത്തി. പിന്നെ വലിയ വലിയ ഔലിയാക്കൾ, വലിയ വലിയ പണ്ഡിതന്മാർ, അവരിലൂടെ അല്ലാഹു തആല ദീൻ നിലനിർത്തി. അങ്ങനെയാണ് ദീനുൽ ഇസ്ലാം ഇവിടെ നിന്ന് വന്നത്. ഇപ്പൊ ഈ പാറക്കും കല്ലിന്റെ ഉള്ളിൽ, ഈ വലിയ പർവ്വതത്തിന്റെ മുകളിൽ നടക്കാൻ കഴിയാത്ത ജനങ്ങളടക്കം ഇങ്ങനെ കയറി വന്ന്, വണ്ടിയിലൊന്നും വന്നാലല്ലോ ഇരിക്കുന്ന ആളുകളൊക്കെ, അധിക പേരും നടന്നു വന്നവരായിരിക്കും. ഇത്രയും ബുദ്ധിമുട്ടി ഇവിടെ എത്തിയത് എങ്ങനെ എത്തിച്ചു? അത് നമ്മുടെ മർഹൂം പി പി മൊയ്തീൻകുട്ടി മുസ്ലിയാർ, അള്ളാഹു അദ്ദേഹത്തിന്റെ എല്ലാ ദോഷങ്ങളും പുറത്തു കൊടുക്കട്ടെ, അള്ളാഹു അദ്ദേഹത്തിന്റെ ദർജനെ ഏറ്റിക്കൊടുക്കട്ടെ. അദ്ദേഹത്തിന്റെ പരിശ്രമ ഫലമായി ഈ ബൈത്തുൽ ഇസ്സ ഇവിടെ ഉണ്ടായി. അദ്ദേഹത്തിന്റെ തുടക്കം കൊണ്ട് ഇത് തുടങ്ങി. ഇന്ന് അതിന്റെ പിൻഗാമികൾ ഏറ്റെടുത്ത് നടത്തി വരിക. അങ്ങനെ ഒരു വ്യക്തി എന്തെങ്കിലും ഒരു വിഷയത്തിനങ്ങോട്ട് മുന്നിടാൻ വേണം,
അപ്പോൾ മാത്രമേ കാര്യങ്ങൾ നടക്കൂ. എല്ലാവരും കൂടി ഒരു വിഷയത്തിൽ ഒന്നായി മുന്നിടുക എന്നത് ഉണ്ടാവുകയില്ല. ഒരു വ്യക്തി അദ്ദേഹത്തിന് കൂടെ പിന്നൊരാൾ കൂടി അങ്ങനെ ആളുകൾ കൂടിയിട്ടാണ് സ്ഥാപനങ്ങളും ദീനിന്റെ പ്രവർത്തനങ്ങളും നടക്കുക. ആ നിരക്ക് ആണ് ഈ സ്ഥാപനത്തിന്റെയും തുടക്കവും നടത്തുന്നതും എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. ഇവിടെ നമ്മൾ സൂക്ഷിക്കേണ്ടത് എ പി മുഹമ്മദ് മുസ്ലിയാർ പറഞ്ഞു, നിങ്ങൾ പോയില്ലല്ലോ, എന്ത് പറഞ്ഞു, വഹാബികളും മൗദൂദികളും ഇവിടെ സ്ഥാപനങ്ങൾ കട്ടുകൊണ്ടുപോയി. അങ്ങനെയാണല്ലോ, കട്ടിട്ട് ചിലതൊക്കെ നമ്മൾ തിരിച്ചു പിടിച്ചിട്ടുണ്ട്. 1,50,000 rupees കൊടുത്തിട്ടാണ് പൂനൂരിലെ പള്ളി നമ്മൾ തിരിച്ചു പിടിച്ചത്. 1,50,000 rupees എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ കുട്ടികൾക്ക് മനസ്സിലാവില്ല. അക്കൊല്ലം ഞാനും എന്റെ ഉമ്മയും കൂടി ഹജ്ജിന് പോയി വന്നത് 10,000 rupees ഉണ്ട്. 5,000 rupees ഒരാൾക്ക് ഹജ്ജിന് പോയി വരാനുള്ള ചെലവ്. 300 rupees കൊടുക്കണം. ഹോട്ടലിൽ മദീനത്തിൽ നിന്നാൽ 100 rupees കൊടുക്കണം. ആ കാലഘട്ടമാണ് അന്ന് 150,000 rupees ഞാനും ബഹുമാനം അവരാണ് ഞങ്ങൾ പിരിച്ചുണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. ടൗണിലെ പള്ളി തിരിച്ചു വാങ്ങിച്ചു എന്നാൽ പോലെ നമ്മുടെ പക്ഷെ ഒരു കാര്യം കൂടി നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇക്കൂട്ടരെ അവരെ തുടരുന്നത് വേറെ നമ്മുടെ സ്ഥാപനങ്ങൾ കണ്ടുപോകാൻ കഴിയില്ല. സംഘടന സുശക്തമാണ് എന്ന് ബോധ്യപ്പെട്ടപ്പോൾ പിന്നീട് ഒരു ദുർചെയ്തിയാണ് സുന്നികളെ വികളപ്പിച്ചത്. നിങ്ങൾ ശ്രദ്ധിക്കണം, സുന്നികളെ വികളപ്പിച്ചിട്ട് ഇപ്പോൾ എന്താണ് തങ്ങളെ നിങ്ങൾ കുതുമ പരിഭാഷ സ്ത്രീകളെ നമ്മൾ കൊണ്ടുപോകണം. ഇങ്ങനെ യഥാർത്ഥ സുന്നത്ത് ജമാഅത്തിന്റെ അനുരൂപികൾ, സുന്നത്ത് ജമാഅത്തിന്റെ ആശയത്തിലുള്ള പണ്ഡിതന്മാർ പറയുന്നതിനെതിര് എന്ത് തന്നെയാണ് പകലിന്ന് പറഞ്ഞാൽ ഈ നിരക്കി പറയാ. കുറച്ച് പണ്ഡിതന്മാരെയും ഉണ്ടാക്കിയിട്ട് ഇപ്പോൾ നടക്കുന്നുണ്ട്. ഇതും കൂടി നമ്മുടെ ശ്രദ്ധയിൽ വേണം. നേരിട്ട് പഠിച്ചെടുക്കാൻ കഴിയാത്തപ്പോ വളഞ്ഞ വഴിയിൽ പഠിച്ചെടുക്കുക. അവർക്ക് പിടിച്ചെടുത്തുകൊണ്ട് എന്താ ആവശ്യം? ദീനിന്റെ ആശയങ്ങൾ
സുന്നത്തു ജമാഅത്തിന്റെ ആശയം അതില്ലാതിരിക്കണം, അതാണല്ലോ വിദ്യാർത്ഥികളുടെ ലക്ഷ്യം. അത് നേരിട്ട് പിടിച്ചെടുത്താലും പിടിച്ചെടുക്കാൻ സുന്നികളിൽ നിങ്ങൾ ഒരു വിഭാഗത്തെ പിടിച്ചെടുത്തുകൊണ്ട് ആ സുന്നികളെ യഥാർത്ഥ സമൂഹത്തിനെ എതിര് പ്രവർത്തിപ്പിക്കുന്ന ഒരവസ്ഥ വന്നാലും ഈ മുജാഹിദുകൾക്ക് സമാധാനമായി, ജമാഅത്തെ ഇസ്ലാമിക്ക് സമാധാനമായി. ജനറൽ സെക്രട്ടറിയുമായിരുന്ന ആ കാലഘട്ടത്തിൽ തന്നെ തർക്കമില്ലാത്ത വിധം അങ്ങ് ജനങ്ങളോട് പറഞ്ഞു, ഓ ജനങ്ങളെ, ജമാഅത്തെ ഇസ്ലാമി എന്നത് മതസംഘടനയല്ല, അത് ഇവിടുത്തെ ഒരട്ടിമറി വിപ്ലവ രാഷ്ട്രീയ സംഘടനയാണ്. അട്ടിമറി രാഷ്ട്രീയ വിപ്ലവ സംഘടന ഇവിടെ മുഴുവനും അട്ടിമറിച്ച് ഹിന്ദു മുസ്ലിം വർഗീയതയുണ്ടാക്കി നാടിനെ നശിപ്പിക്കാനുള്ള ഒരു പരിശ്രമമാണ്, അതിനുവേണ്ടിയുള്ള സംഘടനയാണ് എന്ന് ആ കാലഘട്ടത്തിൽ സമസ്ത കേരള ജമിയത്തുൽ ഉലമ പറഞ്ഞു. പക്ഷേ ഇവിടുത്തെ രാഷ്ട്രീയക്കാർക്കും ഇവിടുത്തെ ഭൗതികന്മാർക്കും ഇതൊന്നും രസിച്ചില്ല. അവര് വലിയ സാഹിത്യകാരന്മാരാണ്, വലിയ സാഹിത്യം പറയുന്നവരും എഴുതുന്നവരുമാണ്, ഉരുട്ടി മറിച്ചിട്ട് ആർക്കും തിരിയാത്ത ലേഖനങ്ങൾ എഴുതുന്നവരാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ജമാഅത്തെ ഇസ്ലാമിനെ പുകഴ്ത്തിയ ആളുകൾക്ക് ഇപ്പോൾ ബോധ്യം വന്നോ? നിങ്ങൾ രാഷ്ട്രീയത്തിന് എതിര് പറയാൻ തുടങ്ങിയപ്പോൾ ജമാഅത്തെ ഇസ്ലാമി വേണ്ടാത്തതാണെന്ന് ബോധ്യം വന്നില്ലേ? ജമാഅത്തെ ഇസ്ലാമിയെ പോലെ ഇവിടെ മുസ്ലിം സമുദായത്തെ ഭിന്നിപ്പിക്കുകയും മുസ്ലിം സമുദായത്തെ മറ്റ് അന്യമതക്കാരുമായി കൊമ്പുകോർക്കാൻ ഇടവരുത്തുകയും ചെയ്തിട്ടുള്ള ഒരു സംഘടന ജമാഅത്തെ ഇസ്ലാമിയെ പോലെ വേറെ ആരുമില്ല. ആ നിലക്ക് അന്യമതക്കാരുടെ വിരോധം ഇവിടെ ഉണ്ടാക്കി തീർക്കാൻ ഏറ്റവും വലിയ ശ്രമം നടത്തിയവർ ജമാഅത്തെ ഇസ്ലാമിക്കാരാണ്. കാരണം ഇസ്ലാമിക റിപ്പബ്ലിക് വേണം, ഇന്ത്യ രാജ്യത്ത് ഇസ്ലാമിക റിപ്പബ്ലിക് വേണമെന്നവർ പറഞ്ഞു. എന്ത് വിഡ്ഢിത്തമാണ്, ഇസ്ലാമിക റിപ്പബ്ലിക് ഇന്ത്യ രാജ്യത്ത് വേണമെന്ന് പറയുന്നത്? ഇന്ത്യ രാജ്യത്തുള്ള മുസൽമാൻ വളരെ ചുരുങ്ങിയ ശതമാനം മാത്രമാണ്, എത്രയോ ചുരുങ്ങിയ ശതമാനം. ആ ശതമാനമുള്ള മുസ്ലിമീങ്ങൾ ഇവിടെ ഒരു അതിന്റെ പേരാണ് ശരിയായ ഭ്രാന്ത്, അതിൽ കുറഞ്ഞ മറ്റൊരു പേര് അതിന് പറയാനില്ല. എന്നിട്ടും ചില ആളുകൾ അതിന് പിന്നാലെ ഓടി നടന്നു. നല്ല ഒരു ന്യായമാണ് തത്വമാണ് പറയുന്നത്. ഇപ്പോഴാണ് അവർക്ക് കാര്യം ബോധ്യമായത്, ജമാഅത്തെ ഇസ്ലാമിക്കാർ ഇവിടെ രാഷ്ട്രീയമുണ്ടാക്കുകയാണ്, അവരുടെ പ്രത്യേക രാഷ്ട്രീയമാണ്, അതിന്റെ നയമാണ് എന്നവർക്ക് ബോധ്യമായി വരുന്നത്. അതുകൊണ്ട് സുന്നത്ത് ജമാഅത്തിന്റെ ആളുകൾ പറയുന്നത് അത് ശ്രദ്ധിച്ച് മനസ്സിലാക്കുകയും അത് ബോധ്യപ്പെടുത്തുകയും ചെയ്യണമെന്ന് ഞാൻ ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുകയാണ്. നോക്ക്, നിങ്ങൾ നമ്മളെ കേരളത്തിൽ ഇപ്പൊ എല്ലാ സ്ഥലത്തും പല സ്ഥലത്തും കാട്ടു നടക്കുക, പള്ളികൾ പിടിച്ചെടുക്കാൻ വേറെ കൂട്ടരാ മുജാഹിദ് ജമാഅത്തുന്നല്ല, സുന്നി എന്നുള്ള പേരും പറഞ്ഞുകൊണ്ട് പള്ളികൾ പിടിച്ചെടുക്കാൻ, എന്നിട്ടോ അവിടെ എല്ലാ സ്ഥലത്തും തറപ്രസംഗം നടത്തുക. മുജാഹിദ് വിജയിച്ചില്ലേ? മുജാഹിദ് വിജയിച്ചല്ലോ.
ചില സ്ഥലത്ത് കുറേ ദിവസം തറപ്രസംഗം നടത്തുന്നു. എന്തിനാ അത് രണ്ട് പണിയെടുക്കണം? നമ്മള് ഏതായാലും ഒരു മെമ്പർ തന്നെ അക്കാന്ന് വന്നിട്ട് അങ്ങോട്ട് മെമ്പർമാർക്ക് മാറ്റി മുജാഹിദ് വിജയിക്കുകയാണ്, ജമാഅത്തെ ഇസ്ലാമി വിജയിക്കുകയാണ്. ഇത് ഇവിടുത്തെ സുന്നികൾക്ക് മനസ്സിലാവുന്നില്ല. എങ്കിൽ നമ്മൾ അപകടത്തിൽപ്പെട്ടു പോകും. അതുകൊണ്ട് വളരെ ഗൗരവമായി ചിന്തിച്ച് അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയങ്ങളും ആദർശങ്ങളും ഇവിടെ നിലനിർത്തുന്നതിനു വേണ്ടി ഒറ്റക്കെട്ടായി സുന്നത്തി ജമാഅത്തിന്റെ പ്രവർത്തകർ മുന്നേറണം. വളരെ ശ്രദ്ധയിൽ തന്നെ നിങ്ങൾക്ക് വേണം. അല്ലെങ്കിൽ നമ്മുടെ സ്ഥാപനങ്ങളും നമ്മുടെ പള്ളികളും എല്ലാം ഭാഗികമായി പിടിച്ചെടുത്ത് മാറ്റിമറിച്ച് കുറുക്കന്റെ കയ്യിൽ കോഴിയെ കൊടുക്കുന്നത് പോലെ ഇവിടുത്തെ സുന്നി എന്ന പേര് പറഞ്ഞുകൊണ്ട് സുന്നത്തിമാരത്തിന്റെ സ്ഥാപനങ്ങൾ മറ്റുള്ളവരുടെ കയ്യിൽ കൊടുക്കാനുള്ള ഒരു പ്രവണതയാണ് ഈ നാട്ടിൽ നടക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇത് ഗൗരവമായി ചിന്തിക്കുക. പിന്നെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ കുന്നിന്റെ മുകളിൽ ഈ സ്ഥാപനം ഉണ്ടാക്കണമെങ്കിൽ എത്ര പ്രയാസം! അതൊന്നും പറഞ്ഞാൽ അങ്ങോട്ട് കാതിൽ കടക്കാണ്ട് എന്തുണ്ട് ദോഷം, എന്തുണ്ട് ഒരു പോരായ്മ, അത് മാത്രം നോക്കി നടക്കുന്ന ചില മനുഷ്യന്മാരുണ്ട്. സഹോദരങ്ങളെ, നിങ്ങൾക്കതൊന്ന് ചെയ്തു നോക്കിയതുകൂടെ ഈ കുറ്റം പറയുന്നവരോട് ഞാൻ പറയാം, നിങ്ങൾക്കതൊന്ന് ചെയ്തു നോക്കിയതുകൂടെ മർക്കസു തഖാഫത്തി സുന്നിയ 22,000 കുട്ടികൾ ഇന്ന് മർക്കസിൽ പഠിക്കുന്നുണ്ട്. അതിന്റെ കീഴിൽ നേരിട്ട് തന്നെ കശ്മീരിലും ബീഹാറിലും ബംഗാളിലും എല്ലാം പഠിക്കുന്ന മദ്രസകളും സ്കൂളുകളും നോക്കിയാൽ 100,000 വിദ്യാർത്ഥികൾ വേറെയും ഉണ്ട്. ഈ വിദ്യാർത്ഥികളിൽ വലിയ വിഭാഗത്തിന് സൗജന്യമായി ഭക്ഷണവും വെള്ളവും വസ്ത്രവും എല്ലാം കൊടുക്കുന്നു. ഇത് തെറ്റാണോ സുഹൃത്തുക്കളെ? അതുപോലെ ഈ ബൈത്തുൽ ഇസ്സയിൽ 1,300 കുട്ടികൾക്ക് സൗജന്യമായി ഭക്ഷണവും വെള്ളവും വെളിച്ചവും പഠനവും നൽകുന്നു. അഗതി മന്ദിരത്തിലും ദൈവാക്കോളത്തിലുമെല്ലാമായി 1,300 കുട്ടികൾക്ക് സൗജന്യ വിദ്യാഭ്യാസം നൽകുന്നു. ഇത് ചെറിയ കാര്യമാണോ സഹോദരങ്ങളെ? അത് മനസ്സിലാക്കിയിട്ട് നമ്മൾ ചെയ്യണം. കൊടുക്കാൻ കഴിയെങ്കിലും കൊടുക്കണം, കൊടുക്കുന്നില്ലെങ്കിലും അതൊന്ന് അംഗീകരിച്ച് മറ്റുള്ളവരോട് ദോഷം പറയാതെ നമ്മൾ അതെന്താ, അതവിടെ കോളേജ് ഫീസ് വാങ്ങിയിട്ടുള്ള കോളേജ് അല്ലേ? എന്ത് ഫീസ് വാങ്ങിയിട്ട് ഈ കാണുന്ന ഒരൊറ്റ കെട്ടിടം ഉണ്ടാക്കണമെങ്കിൽ ഇപ്പോൾ ചുരുങ്ങിയതൊരു 2 കോടി ഒപ്പികയില്ലാതെ ഒരു പ്ലസ് ടു വരെ പഠിപ്പിക്കുന്ന സ്കൂൾ കെട്ടിടം ഉണ്ടാക്കാൻ കഴിയും. ഏറ്റവും ചെറിയ 2 കോടി ഈ 2 കോടി ഉറപ്പിക ഫീസ് വാങ്ങിയിട്ട് വസൂലാക്കാൻ എത്ര കൊല്ലം വേണം? 10 കൊല്ലം കൊണ്ട് കഴിയൂല. നമ്മുടെ നാട്ടിലുള്ള ചെറിയ ഫീസ് കൊടുക്കും. കാരണം അധ്യാപകർക്ക് ശമ്പളം കൊടുക്കണം, മറ്റു അറ്റകുറ്റപ്രവൃത്തികൾ നടത്തണം, കറണ്ട് വേണം, ലൈറ്റ് വേണം, അങ്ങനെ പല സൗകര്യങ്ങളും വേണ്ടേ. ബസ് വേണം, വാഹനങ്ങൾ കുട്ടികളെ കൊണ്ടുവരാനും കൊണ്ടുപോകാനും വാഹനം വേണം. ഈ സൗകര്യങ്ങളൊക്കെ കഴിച്ചിട്ട് ഈ കെട്ടിടത്തിന്റെ പണി പൂർത്തിയായി 2 കോടി രൂപിക ചെലവഴിച്ചാൽ അത് എത്ര കാലം കൊണ്ടാണ് കിട്ടുന്നത്? അത് വളരെ പ്രയാസമല്ലേ? പിന്നെ എവിടുന്നോ അധ്വാനിച്ച് കഷ്ടപ്പെട്ട് പിരിവെടുത്ത് കൊണ്ടുവന്ന് ഈ കെട്ടിടങ്ങളൊക്കെ ഉണ്ടാക്കി കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ ഒരു സാലറി കൊടുക്കാനുള്ള, ശമ്പളം കൊടുക്കാനുള്ള എന്തെങ്കിലും കാശെങ്കിലും ഫീസ് വാങ്ങുന്നത് കൊണ്ട് മുഴുവൻ സ്ഥാപനങ്ങളും ഫീസ് വാങ്ങുകയാണ് എന്ന് പറഞ്ഞിട്ട് തരം താഴ്ത്തുന്നതിന് പകരം, പ്രിയപ്പെട്ട മക്കളെ, നിങ്ങളെ വീട്ടിൽ 2-4 കുട്ടികളുണ്ടെങ്കിൽ ആ കുട്ടികളെ പോറ്റാൻ എത്ര പ്രയാസമുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഇവിടെ 300 കുട്ടികളുണ്ട്. മർക്കസു തഖാഫത്തി സുന്നിയിൽ 3,000 യതീം കുട്ടികളുണ്ട്. അവിടെ താമസിക്കുന്നവരും ഹോം കെയർ പദ്ധതി അനുസരിച്ച് സ്വന്തം വീടുകളിൽ ഏൽപ്പിച്ചു കൊടുത്തത്
പത്ത് വയസ്സ് വരെ ഉമ്മമാരെ ഏൽപ്പിച്ചു കൊടുക്കുന്നത്. ആ യത്തീം കുട്ടികൾ ഇന്ത്യ രാജ്യത്ത് മുഴുവനുമായി 3000 കുട്ടികളുണ്ട്. അങ്ങനെ ആ 3000 കൊടുക്കാൻ എത്ര കാശ് വേണം? ഇവിടെ 300 കുട്ടികളെ എല്ലാ ചെലവുകളും കൊടുക്കാൻ എത്ര കാശ് വേണം? ഇതൊന്നും നിങ്ങൾ ആലോചിച്ച് നോക്കണം. 5 നേരം ഭക്ഷണം കൊടുക്കുന്നു. രാവിലെ കട്ടൻ ചായ കൊടുത്താൽ പിന്നെ നാത്ത് കൊടുക്കുന്നു. ഉച്ചക്ക് ഭക്ഷണം കൊടുക്കുന്നു. രാത്രി ഭക്ഷണം കൊടുക്കുന്നു. വൈകുന്നേരം ചായ കൊടുക്കുന്നു. ഇത് ഒരു ദിവസമല്ല, ഒരു മാസമല്ല, ഒരു കൊല്ലമല്ല, എല്ലാ ദിവസവും കൊടുത്തുകൊണ്ടിരിക്കുകയല്ലേ? ഇതൊക്കെ ഏറ്റവും വലിയ നന്മയാണ് എന്ന് മനസ്സിലാക്കി എല്ലാവരും സഹകരിച്ചു കൊടുക്കണം എന്ന് മാത്രം ഞാൻ നിങ്ങളോട് ഓർമ്മപ്പെടുത്തുന്നു. പരിശുദ്ധ ദീനുൽ ഇസ്ലാമിനെ നമ്മൾ കൈയൊഴിക്കാൻ പാടില്ല. നമ്മൾ കൈയൊഴിക്കാൻ എന്ന് പറഞ്ഞാല് കുറുത്തത്തായി പോവാന്നല്ല. സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികൾ വരുന്ന സമയത്ത് അവർക്ക് കടന്നുകൂടാനുള്ള മാർഗങ്ങൾ നാം ചെയ്തു കൊടുക്കരുത്. നാം ആ വഴിയെ അടക്കണം. ചെറുപ്പക്കാരെ, സഹോദരങ്ങളെ, സുന്നത്ത് ജമാഅത്തിന് മുറുകെ പിടിക്കുക, ദീനിനെ മുറുകെ പിടിക്കുക, അതാണ് നമ്മൾ ചെയ്യേണ്ടത്. ബഹുമാനപ്പെട്ട PP വൈദികുട്ടി മുസ്ലിയാർ, അല്ലാഹു തആല അദ്ദേഹത്തിന്റെ ദർജനെ എത്തിക്കൊടുക്കട്ടെ. മരിക്കുന്നത് വരെ സുന്നത്ത് ജമാഅത്തിന് വേണ്ടി ശ്രദ്ധിച്ച മഹൽ വ്യക്തിയായിരുന്നു. മർക്കത്തിന് വേണ്ടി, ബൈത്തുൽ ഇസ്ലാമിന് വേണ്ടി, എല്ലാ താപനങ്ങൾക്കും വേണ്ടി ഓടി നടത്ത വ്യക്തിയായിരുന്നു. അതുകൊണ്ട് നമ്മളെ കൊണ്ട് കഴിയുന്ന എല്ലാവിധ ഒത്താശകളും ചെയ്തു കൊടുത്ത് വളർത്തിക്കൊണ്ടുവരണമെന്ന് അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ അഖീദയിൽ നമ്മുടെ ചെറുപ്പക്കാർ വളർത്തു വരണം. നിങ്ങൾ നോക്ക്, ഇപ്പോ നമ്മുടെ ഈ സ്ഥാപനങ്ങളൊക്കെ ഉണ്ടാകുന്നത് കൊണ്ട് അത്യാവശ്യം ഒരു ദീനിയായ ചിട്ടയിൽ കുട്ടികൾ വളർന്നു വരികയാണ്. അതേസമയത്ത് ചില സ്ഥാപനങ്ങളൊക്കെ നിങ്ങൾ പോയി നോക്കി, ആണും പെണ്ണും വസ്ത്രധാരണയിൽ വ്യത്യാസമില്ല. അത്രയും വഷളായ വസ്ത്രധാരണ സ്ത്രീകൾക്ക് കൊടുത്തുകൊണ്ട് നമ്മുടെ കേരളത്തിൽ തന്നെ പല സ്ഥാപനങ്ങളുമുണ്ട്. നഴുതുമില്ല, അല്ലാഹുവിന്റെ അദാബ് എന്തുകൊണ്ടാണ് ഇറങ്ങാതിരിക്കുന്നതെന്നറിയോ? സൂറത്തുന്നാൻ ദുആ കൊണ്ടാണ്. അല്ലെങ്കിൽ അദാബ് ഇറങ്ങി ആ നിലക്ക് സ്ത്രീകളുടെ നഗ്നമായ വസ്ത്രധാരണകളാണ് പോലും പല സ്ഥാപനങ്ങളിലും നടക്കുന്നത്. അതൊന്നുമില്ലാത്ത വിധം നമ്മുടെ കുട്ടികളെ ദീനിയായി വളർത്തി നല്ലതിലേക്ക് കൊണ്ടുപോകാൻ കൂടി ഈ സ്ഥാപനങ്ങൾ ഉപകരിക്കും. നിങ്ങളെല്ലാവരും സഹകരിക്കണം എന്ന് ഓർമ്മപ്പെടുത്തി എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. 2 കോടി ഉറുപ്പികയുടെ ഒരു ഫണ്ട് രൂപീകരിച്ചിട്ടുണ്ട് എന്നാണ് മുഹമ്മദ് ഹാഷിൻ പറഞ്ഞത്. 2 കോടി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയില്ലേ, മർക്കസു തഖാഫത്ത് സുന്നിയ്യത്ത് 1 കോടി ഉറുപ്പിയന്റെ പദ്ധതി എന്ന് നമ്മൾ പറഞ്ഞ് പത്രത്തിൽ വന്നപ്പോ കളിയാക്കിയവരും വേഷം പിടിച്ചവരും പത്രം വലിച്ചെറിഞ്ഞവരൊക്കെ. 1 കോടിയോ? ഈ മുസ്ലിയാക്കന്മാർക്ക് നടക്കാത്ത പണി എന്തിനാ പറയുന്നത്? അതാ ഞാൻ പറഞ്ഞു, ഏത് കാലത്താ അജിന് പോയി മടങ്ങി വരാൻ 5000 രൂപ ഉള്ള കാലത്ത്? ഇന്ന് 2 കോടി എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ കെട്ടിടം തീർന്നു. ഏതായാലും ഈ സ്ഥാപനത്തിന്റെ നടത്തിപ്പിന് വേണ്ടി ഒരു വരുമാനം ഉണ്ടാക്കുന്നതിന് 2 കോടി ഉറുപ്പിയുടെ ഒരു പദ്ധതി ആവിഷ്കരിച്ചിട്ടുണ്ട്. നിങ്ങളാൽ കഴിയുന്ന ഒരു സഹായം അതിലേക്ക് ഇപ്പോൾ ഉദ്ഘാടനം ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തി ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ആരെങ്കിലും ഉണ്ടോ ഉദ്ഘാടനം ചെയ്യാൻ? ഒരു ചുരുങ്ങിയത് 10,000 രൂപയെങ്കിലും അതിന്റെ മേലോട്ട് പറയാനുണ്ടാവുമെന്ന് അറിയാം. നമ്മളെ നാട് വളരെ ചെറിയ നാടാണ്, പൈസ കൊണ്ട് വളരെ പിന്നോക്കമുള്ള നാടാണ്. അതുകൊണ്ട് 25,000 കൈവിടവരുണ്ടാവും. ആരുണ്ടോ? മൊഴീനുദ്ദീൻ പുല്ലാളൂര് അല്ലേ, പാലോടി താഴോ കൊന്നു തന്നെ 50,000 രൂപ. അൽഹംദുലില്ലാ,
ആ ചെറുപ്പക്കാരൻ അള്ളാഹു ബർക്കത്തിലേറ്റി കൊടുക്കട്ടെ. എന്താ നിങ്ങൾക്ക് മടി ആമീൻ പറയാനും? അള്ളാഹു തആല അദ്ദേഹത്തിന് ബർക്കത്ത് കൊടുക്കട്ടെ. الضعيف المؤمن شريكان في الاجر دعاء ചെയ്യുന്ന ആളും ആമീൻ ചൊല്ലുന്ന ആളും രണ്ടു കൂട്ടരും പ്രതിഫലത്തിൽ ശരീക്കാണ്. രണ്ടു കൂട്ടർക്കും പ്രതിഫലമുണ്ട്. ഒരു മുഹീറത്തിന് വേണ്ടി നമ്മൾ ദുആക്കുമ്പോൾ നമ്മൾ ആമീൻ ചൊല്ലിയാൽ നമ്മുടെ ദോഷം പുറത്തു കിട്ടും, നമ്മുടെ ആവശ്യങ്ങൾ അള്ളാഹു വീട്ടി തരും. അതാണ് ഇസ്ലാമിന്റെ നിയമം. അള്ളാഹു തആല ചെറുപ്പക്കാരന് ബർക്കത്ത് ചെയ്തു കൊടുക്കട്ടെ. അള്ളാഹു തആല അദ്ദേഹത്തിന്റെ ബിസിനസ്സിൽ ബർക്കത്തിന് ഏറ്റി കൊടുക്കട്ടെ. ആമീൻ. ഞാനാ എല്ലാ വിഷമത്തിൽ നിന്നും രക്ഷപ്പെടുത്തി കൊടുക്കട്ടെ. ഭാര്യക്ക് സുഖപ്രസവം അള്ളാഹു നൽകട്ടെ. നല്ല സ്വാലിഹായ കുട്ടിനെ അള്ളാഹു നൽകട്ടെ. പിന്നെ ആരുണ്ട്? അബ്ദുൽ നാസിർ പുന്നശ്ശേരി 50,000 റുപ്പിക. അൽഹംദുലില്ലാ, അള്ളാഹു അദ്ദേഹത്തിന് ബർക്കത്ത് ചെയ്യട്ടെ. അദ്ദേഹത്തിന്റെ ഖൈറായ ഉദ്ദേശങ്ങളെല്ലാം പൂർത്തിയാക്കി കൊടുക്കും.